വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മേസ്തരി. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനും പുതിയ ഇൻഫർമേഷൻസ് നൽകുന്നതിനും വേണ്ടിയിട്ട് HHS ഇൻഫ്രാമാർട്ട് ഒരുക്കുന്ന ഒരു സീരീസ് ആണ് മിസ്റ്റർ മേസ്തരി. വിവിധ തരത്തിലുള്ള ടൈൽ അതസീവുകൾ ലഭ്യമായത് മുതൽ പണ്ട് നമുക്ക് അസാധ്യമായിരുന്ന ഒരുപാട് ടൈൽ വർക്കുകൾ ഇന്ന് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിലവിലുള്ള ഏത് സർഫസിലും ടൈൽ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന അതസീവുകൾ ഇന്ന് ലഭ്യമാണ്. ഫ്ലോർ, വാള്, സീലിംഗ്, ഡ്രൈ ബോർഡ്സ്, മെറ്റൽ പ്ലേറ്റ്സ് തുടങ്ങിയ ഏത് സർഫസിൽ വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ടൈൽ അതസീവുകൾ ലഭ്യമായതിനു ശേഷം മുതൽ നമ്മൾ ചെയ്തു തുടങ്ങിയ ഒരു ടൈൽ ഫിക്സിംഗ് രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ടൈൽ ഓൺ ടൈൽ, നിലവിലുള്ള പഴയ ടൈല് പൊളിച്ചു കളയാതെ അതിന് മുകളിൽ അഡസീവ്സ് ഉപയോഗിച്ചിട്ട് വീണ്ടും ടൈൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈൽ ഓൺ ടൈൽ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടൈൽ ഓൺ ടൈൽ വർക്കുകളുടെ പ്രോസസ്സുകളെ കുറിച്ചും ടൈൽ ഓൺ ടൈലുകൾക്ക് ഉപയോഗിക്കുന്ന അഡസീവുകളെ കുറിച്ചിട്ടുമാണ്. ആദ്യമേ തന്നെ നമുക്കൊരു ടൈൽ ഓൺ ടൈൽ പ്രോസസ്സ് കണ്ടിട്ട് തിരിച്ചു വരാം. സ്റ്റാർട്ടിങ്ങിൽ നിലവിലുള്ള ടൈല് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫ്ലോർ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. ടൈൽ അഡസീവ് മിക്സ് ചെയ്യുന്നു. നല്ല സമയമെടുത്തിട്ടാണ് ഈ അഡസീവ് മിക്സ് ചെയ്യുന്നത്. അഡസീവ് മിക്സ് ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡർ അതിലേക്ക് മിക്സ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. നല്ല രീതിയിൽ സമയമെടുത്ത് വേണം ടൈൽ അഡസീവുകൾ മിക്സ് ചെയ്യാൻ. നന്നായിട്ട് മിക്സായ അഡസീവ് നമ്മൾ ഫ്ലോറിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ട്രവൽ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫ്ലോറിൽ യൂസ് ചെയ്യുന്നത് 10mm തിക്നെസ്സിൽ അഡസീവ് വരുന്ന രീതിയിലുള്ള ട്രവൽ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രവൽ യൂസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ടൈൽ അഡസീവുകൾക്ക് വേണ്ടിയിട്ട് ട്രവൽ യൂസ് ചെയ്യുമ്പം സിക്സ് ആക രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. മാത്രമല്ല ഒരുപാട് എയർ ബബിൾസും അവിടെ ഉണ്ടാകും. ഇവിടെ ഫ്ലോറിൽ നന്നായിട്ട് അഡസീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ടൈലിലും അഡസീവ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ടൈൽ ഫിക്സിംഗ് സമയത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. കൃത്യമായിട്ട് ടൈല് ഫ്ലോറിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് സ്പേസർ യൂസ് ചെയ്യുന്നുണ്ട്. ലേ ചെയ്തതിന് ശേഷം വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് ക്ലീനായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് സെറാമിക് ടൈലിന് മുകളിൽ വീണ്ടും ടൈൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ടൈൽ ഫിക്സിംഗ് മേഖലയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അഡസീവുകൾ അവൈലബിൾ ആണ്. ഓരോ വർക്കിനനുസരിച്ചും അഡസീവുകൾ വ്യത്യസ്തമായിരിക്കും. ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന അഡസീവും വാളിൽ യൂസ് ചെയ്യുന്ന അഡസീവും വ്യത്യസ്തമായിരിക്കും. ഇത് രണ്ടുമായിരിക്കില്ല സീലിംഗിന് യൂസ് ചെയ്യുന്ന അഡസീവ്. ഓരോ ഏരിയയിലും ഉപയോഗിക്കുന്ന അഡസീവുകൾ വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡിലുള്ളതായിരിക്കും. ഫ്ലോറിൽ യൂസ് ചെയ്യുന്നത്, വാളിൽ യൂസ് ചെയ്യുന്നത്, സീലിംഗിൽ യൂസ് ചെയ്യുന്നത്, മെറ്റലിൽ യൂസ് ചെയ്യുന്നത്, ഡ്രൈ ബോർഡ്സിൽ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇന്റീരിയർ യൂസ് ചെയ്യുന്നതിനും എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള അഡസീവുകളാണുള്ളത്. ടൈൽ ഓൺ ടൈൽ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അഡസീവിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. HHS ഇൻഫ്രാമാർട്ടിൽ മെപ്പൈ, ബാലൻഡ്യൂറ, എംവൈകെ ലാറ്റിക്രേറ്റ് തുടങ്ങിയ മികച്ച ബ്രാൻഡുകളുടെ ടൈൽ അഡസീവ് ലഭ്യമാണ്. നോർമൽ വർക്കുകൾക്ക് ഉപയോഗിക്കാവുന്ന സിമെന്റേഷ്യസ് അഡസീവുകളും സ്പെഷ്യൽ വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന PU കണ്ടന്റ് ഉള്ള അഡസീവുകളും എല്ലാം ഇവിടെ ലഭ്യമാണ്. നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ കണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റിലേ തന്നെ നിലവിലുള്ള ഫ്ലോറിലെ ടൈല് ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ടൈൽ ഓൺ ടൈൽ വർക്കുകൾ ചെയ്യുമ്പോൾ നിലവിലുള്ള ടൈലിന്റെ മുകളിലുള്ള ഗ്ലേസിംഗ് ഉരച്ച് കളയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓരോ തരം വർക്കുകൾക്കും വ്യത്യസ്തമായിട്ട് അഡസീവുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓരോ അഡസീവുകൾ മാറുമ്പോഴും അതിന്റെ ഗ്രേഡുകളിലും മാറ്റം ഉണ്ടാവും. ഗ്രേഡുകൾ മാറുമ്പോൾ തീർച്ചയായിട്ടും വിലയിലും മാറ്റം ഉണ്ടാവും. ഒരുപക്ഷെ പഴയ ടൈല് മാറ്റി വീണ്ടും ടൈൽ ചെയ്യാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പഴയ ടൈല് മാറ്റിയിട്ട് വീണ്ടും പുതിയ ടൈല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? നിലവിലുള്ള ഫ്ലോർ പൊളിച്ച് മാറ്റി വൃത്തിയാക്കി വീണ്ടും അവിടെ സിമെന്റ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഫ്ലോർ ചെയ്ത് അതിൻ്റെ മുകളിൽ ടൈൽ അഡസീവ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സിമെന്റ് ഉപയോഗിച്ചിട്ടോ ടൈല് ഫിക്സ് ചെയ്യാന്നുള്ളതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട്. പഴയ ടൈല് പൊളിക്കണം, പൊളിച്ച ടൈല് കൃത്യമായിട്ടും അവിടെ നിന്നും മാറ്റണം, കൂടാതെ അവിടെ വൃത്തിയാക്കണം. മാത്രമല്ല വീണ്ടും ടൈല് ഫിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തിക്നെസ്സിൽ വീണ്ടും സിമെന്റ് ഉപയോഗിച്ചിട്ട് ഫ്ലോർ ചെയ്യണം. ഇത്രയധികം വർക്കുകളുണ്ട്. മാത്രമല്ല ഡസ്റ്റ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ തുടങ്ങിയ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ടൈൽ ഓൺ ടൈല് പോലെയുള്ള സ്മാർട്ടായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. പഴയ ടൈല് പൊളിച്ചു മാറ്റണ്ട, അവിടെ വൃത്തിയാക്കാൻ നിൽക്കണ്ട, സൗണ്ടിന്റെ പ്രശ്നവും ഇല്ല, ഡസ്റ്റിന്റെ പ്രശ്നവും ഇല്ല. നമുക്ക് വളരെ സമയബന്ധിതമായിട്ട് വർക്കുകൾ തീർക്കാൻ സാധിക്കും.
നിലവിലുള്ള വീട്ടിൽ ഇതുപോലെ ടൈല് ചെയ്യുമ്പം ആകെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള ഫ്ലോറിന്റെ ഹൈറ്റ് കൂടുമ്പം സ്വാഭാവികമായിട്ടും കഥകൾ അടക്കിയോ തുറക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഥകിന്റെ ഹൈറ്റിൽ വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ടൈലോൺ ടൈൽ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ടൈലോൺ ടൈൽ എന്ന പ്രോസസ്സ് നമുക്ക് ലഭ്യമാകുന്നത് തീർച്ചയായിട്ടും ടൈലറസുകളിൽ കൂടി തന്നെയാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് തിരഞ്ഞെടുക്കാനും നല്ല സ്കില്ലുള്ള വർക്കേഴ്സിന് വർക്ക് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനും പുതിയ ഇൻഫർമേഷൻസ് നൽകുന്നതിനും നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്, മിസ്റ്റർ മേസ്തിരി.